ഒരു കവിയുടെ ജീവിത ചിത്രത്തിലൂടെയാണ് വാസ്തവം ഇനി കടന്നു പോകുന്നത്. ശിഥില ബിംബങ്ങളുടെ വസന്തമായി മലയാളിയുടെ കാവ്യ ഭാവനയിൽ നിറഞ്ഞ എ അയ്യപ്പൻ ഇപ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനിൽ ഗുരുതര രോഗങ്ങൾക്കുള്ള ചികിത്സയിലാണ്. മുറിവുകളുടെ വസന്തമെന്ന് സ്വയം വിശേഷിപ്പിച്ച അയ്യപ്പന്റെ അരാജക ജീവിതത്തിന്റെ ബാക്കിപത്രം. അയ്യപ്പൻ ജീവിതം സംസാരിക്കുമ്പോൾ അത് ചില ചരിത്ര മുഹൂർത്തങ്ങളുടെ ഓർമ്മപ്പെടുത്തലാകുന്നു. ഉഴുക്കുകുട്ടി പാളിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശി. ഉഴുക്കുകുട്ടി പാളിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും. കൊടുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. കൊടുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. ദ്രാവിഡനായ ഞാൻ സമൂഹത്തിൻ്റെ വരാന്തയിലൂടെ ഒറ്റയ്ക്ക് പോകുന്നു. ജീവപര്യന്തം ഞാൻ കവിതയുടെ തടവിൽ കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഉപ്പിൽ വിഷം ചേർക്കാത്തവനും ഉണങ്ങാത്ത മുറിവിൽ വീശിത്തന്നവനും നന്ദി. ആൾക്കൂട്ടങ്ങൾക്ക് പുറത്ത് സ്വന്തമായി നിർമ്മിച്ച തെരുവിൽ എ അയ്യപ്പൻ എന്ന കവി ജീവിക്കുന്നു. സ്വന്തമായി മുറിയില്ലാത്ത അക്ഷരങ്ങളിലെ അഭയാർത്ഥി. 40 വർഷമായി ശിഥില ബിംബങ്ങളുടെ കവിത എഴുതി അങ്ങനെയൊരു കവിയായി ജീവിക്കുന്നു. ചവർക്കുന്ന ജീവിതാനുഭവങ്ങൾക്കുമേൽ ലഹരിയുടെ ചച്ചകം മറിച്ചിട്ടു. അങ്ങനെ കരളിൽ പാതിയും ലഹരിയുടെ പക്ഷികൾ കൊത്തിത്തിന്നു. വിലാസമില്ലാത്തവന്റെ അരാജക ജീവിതം ആശുപത്രി കിടക്കയിൽ നങ്കൂരമിട്ടു. ഇപ്പോൾ പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ അവശനിലയിലാണ്. ബന്ധങ്ങളുടെ കൂട്ടില്ലാത്ത അയ്യപ്പന് ഗാന്ധിഭവനിലെ കുട്ടികളായി കൂട്ട്. അപ്പോൾ അയ്യപ്പൻ കവിത എഴുതി. പേര് യജ്ഞം. ആ മാനിനോട് ചോദിച്ചു നോക്കൂ, ഒരു പക്ഷേ പോകേണ്ട വഴി അതിനറിയുമായിരിക്കും. അല്ലെങ്കിൽ കാൽപ്പാടുകൾ കണ്ടില്ലേ, ആ വഴിയെ പോവുക. സൂക്ഷിക്കുക, നിഴൽ പോലെയാണ് നിന്റെ കൂടെ ഒരു വ്യാജ വേഷം. ജീവിതത്തിന്റെ കലർപ്പില്ലാത്ത ഏറ്റുപറച്ചിലാണ് അയ്യപ്പന്റെ കവിത. അനുഭവങ്ങളുടെ പരിഭാഷ. അത് ആൾത്താരയിലെ കലാപമായും കുംഭസാരക്കൂട്ടിലെ വിലാപമായും മാറി. ഒരു പെയിന്റിംഗിൽ എന്ന പോലെ ബിംബങ്ങളെ വിന്യസിച്ചു. അത് അതിൻ്റെ ഒരു തൊഴിലുപോലെ, സാധാരണ തൂമ്പയെടുത്ത് മണ്ണിളക്കുന്നത് പോലെയുള്ള ഒരു പണിയായി മാറി. കുറെ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എനിക്കത് കവിതയാണെന്ന് തോന്നണമെന്നില്ല, പക്ഷെ അത് കവിതയായിരിക്കും. എന്റെ അച്ഛൻ വിഷം കഴിച്ചു മരിച്ചു, അമ്മ ഭ്രൂണഹത്യയിൽ മരിച്ചു, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആത്മഹത്യ ഇഷ്ടമല്ല. അനാഥവും അരക്ഷിതവുമായ ബാല്യകാലത്തിൽ നിന്നാണ് എ അയ്യപ്പൻ എന്ന കവി ഉരുവാകുന്നത്. 1 അച്ഛനും 15 അമ്മയും മരിച്ചു. സഹോദരി മാത്രമായി അഭയസ്ഥാനം. പക്ഷെ 10 പഠിക്കുമ്പോൾ തന്നെ ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി. വാക്കുകൾക്ക് രക്തത്തിന്റെ തുരുമ്പ് രുചി കൂട്ടായി. ബാല്യകാലത്തെ കുറിച്ച് വളരെ സമ്പന്നമായ ഒരു രീതിയിലാണ്. പിന്നെ വളരെയധികം കഷ്ടപ്പെട്ടു. ഞാൻ ഈ നിലയിലെത്താൻ എൻ്റെ അമ്മയും പെങ്ങളുമാണ് നിമിത്തം. അമ്മ മരിച്ചുപോയി. അച്ഛൻ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. അച്ഛന് സൂയിസൈഡെന്നും പറയുന്നു, മർഡറെന്നും പറയുന്നു. സ്വാഭാവികമായ മരണം അല്ല എന്തായിരുന്നു. അച്ഛൻ മരിക്കുമ്പോൾ തന്നെ 25 വയസ്സാണുണ്ടായിരുന്നു. ദുർഗയുടെ മാല്യത്തിൽ നിന്ന് ശിരസ് തിരിച്ചു കിട്ടുവാൻ കബന്ധം കാത്തു നിൽക്കുമ്പോൾ കാട്ടിലും കടലോരത്തുമിരുന്ന് അയ്യപ്പൻ കവിത എഴുതി. അലഞ്ഞുതിരിഞ്ഞ് ചിത്രരോഗാശുപത്രിയിലെത്തി. അപ്പോൾ ഉർവരമായ മണ്ണിൽ വിതയ്ക്കുന്ന കണ്ണുകളും പാറയിൽ തറഞ്ഞ ഉളിയിൽ നിന്നൊഴുകിയ ചോരയും കണ്ടു. സർഗാത്മകതയുടെ ഉന്മാദമായിരുന്നു സൗഹൃദം. പാരപ്പറ്റിൽ നിന്ന് പറന്നുവീണ ഒരു പ്രാവാണ് ജോണെന്ന് അയ്യപ്പൻ.
ജോൺ മദ്യയിക്കെങ്കിലും പിന്നെ ഞങ്ങളുടെ ചങ്ങാത്തത്തിൽ ഒരു വയലൻസ് ഉണ്ടായിട്ടില്ലേ. എൻ്റെ ഒരു 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 വാക്ക് തെറ്റിച്ചാണ് പോയത്. എൻ്റെ മുറിയിൽ നിന്നാണ് പോയി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് പോയത്. ഇനിയും തിരിച്ച് കുറച്ച് ദൂരം പോയിട്ട് 100 rupees ഞാൻ കൊടുത്തു. അന്ന് ഞാൻ ജോണിനോട് പോയിട്ടില്ല, ജോണിനെ മറിച്ചിട്ടൊന്നും പറയുന്നു. അയാൾ പെട്ടെന്ന് വയലുണ്ടാവുന്ന ആളാണ്. എൻ്റെ കടപ്പാടുകൾ കമ്മ്യൂണിസത്തിലാണ്, ഞാൻ എന്നെങ്കിലും ഉയർത്തെഴുന്നേൽക്കും, അന്ന് വിപ്ലവമുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കുറേ കാലം അടുത്ത ബന്ധം പുലർത്തിയ അയ്യപ്പൻ ആർ സുഗതന്റെ സഹചാരിയായി ജനയുഗം പ്രസിലും അതിന്റെ രൂപാന്തരമായ കൽപ്പക പ്രസിലും ജോലി നോക്കി. അക്ഷരം മാസികയുടെ പ്രസാധകനും പത്രാധിപരുമായി. പക്ഷേ പ്രണയവും പൊളിറ്റിക്സും അയ്യപ്പൻ ഒന്നായി. മിക്കവാറും ഈ ദുഃഖങ്ങളിൽ ഒതുക്കിയിട്ടാണ് ചിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രണയമായാലും പൊളിറ്റിക്സ് ആയാലും രണ്ടും പെട്ടെന്ന് തകർന്നു പോകുന്ന. അച്ഛ എന്ന വിളിയോ ഒരുമ്മയോ കിട്ടാതെ നിനക്ക് പോകേണ്ടി വരുമെന്ന് അരൂപിയായ ഒരുവൾ. കാൽപ്പനികമായ അന്യത്വം കവിതയുടെ അന്തർധാരയാണ്. കാരണം ഒഴുകിപ്പോയ പുഴയും കീറിപ്പോയ കടലാസു തത്തകളും ജീവിതത്തിന് സാക്ഷി പറഞ്ഞില്ല. ഓർമ്മയിൽ മരിച്ചുപോയ മെഴുകുതിരികളുടെ മണം നിറഞ്ഞു. പിരിഞ്ഞുപോയിട്ടും പറിച്ചെറിയാനാകാത്ത മുറിവേറ്റ വാക്കാണ് പ്രണയം. പ്രണയമില്ലല്ലേ, ഡെത്ത്, ലിവിങ് ഡെഡ് ബോഡി എന്ന് പറയാം ഇന്നത്തെ പ്രണയത്തിന്. ജീവിച്ചിരിക്കുന്ന സമയം എഴുപതുകളിലെ ഹിപ്പീസത്തിന്റെയും അരാജകത്വത്തിന്റെയും അവസാന പ്രതീകമാണ് അയ്യപ്പൻ. പൊതുധാരയോട് സമവായത്തിലെത്താത്ത കവി. അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ചിഹ്നമായി അയ്യപ്പൻ മാറുന്നു. ലഹരി കുടിച്ച അരാജകത്വമാണ് അയ്യപ്പനെ ഇത്രമേൽ അവശനാക്കിയതും. പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നല്ല കുട്ടികളെ എപ്പോഴും ഉണ്ടോ പാട്ടാണ് എങ്കിലും കുട്ടികളിലുള്ള ഞാൻ മക്കൾ എൻ്റെ മക്കളെ പോലെയാണ് കാണുന്നത്. എന്നെ വളരെ ഇഷ്ടമാണ്. അവർ ഒരു ഇലക്ഷൻ വെച്ചിട്ട് കുട്ടികൾ ഒരു ഇലക്ഷൻ വെച്ചിട്ട് അവർ മാത്രം വോട്ട് ചെയ്യണമെന്ന് ഞാൻ തന്നെ ഇരിക്കും. പൊതുവെ കേരളത്തിൽ വിലാസമില്ലാതെ അലയുമ്പോഴും വാക്കുകളുടെ മേൽക്കൂരയാണ് അയ്യപ്പൻ്റെ അഭയകേന്ദ്രം. അതുകൊണ്ടാണ് ആശുപത്രി കിടക്കയിലും അയ്യപ്പൻ കവിത എഴുതുന്നത്. ആത്മാനുകരണത്തിന്റെ വലക്കെട്ടുണ്ടെങ്കിലും അതിൽ ജീവിതത്തിന്റെ സത്യസന്ധതയുണ്ട്. ആ കവിതയ്ക്കായി ഛന്ദസ്സില്ലാത്ത കവിത പോലെ അയ്യപ്പൻ ജീവിക്കുന്നു.